कर्णाटक सीधाराम वे प्रवर्तर तेरी आह्लाद प्रकटन का अद्हे चित्र पालाभिषेकवे का मधुर विदरण सीधाराम अनकूल अद मुख्यमंत्री आगम वार्ता आघोषिका कर्णाटक अदसमय डी के क्या मौन विवर कूड़ी मनु अवड़ी नल्को नमुकोपम मध्यम प्रवर्तन आनंद कोच्चुकुडी कूड़ी चेर श्री आनंद कोच्चुकुडी कई नालू पति अंज वर्षकाल अवे भरण ऐग मुख्यमंत्री सीधारामय्य जनकीयन नेता नियमसभा अंगों कूड़ा आलुण नेता अब सीधारामय्ये आद्य टेम मुख्यमंत्री आकान्लग्रस तीन ऐटों योजना അല്ല കോൺഗ്രസ്സിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രി ആക്കിയ വഴിയുണ്ടായിരുന്നുള്ളൂ. കാരണം സിദ്ധരാമയ്യയുടെ കൂടെയാണ് കൂടുതൽ എംഎൽഎമാർ. അതാണല്ലോ പ്രഥമ പരിഗണന. പഴയതുപോലെ ഹൈക്കമാൻഡിൽ നിന്ന് അടിച്ച് ഇറക്കാൻ അല്ലെങ്കിൽ ഒരു ഹൈക്കമാൻഡിന് ഒരു അവരുടെ തീരുമാനം നടപ്പാക്കാൻ ഹൈക്കമാൻഡ് ഇപ്പോൾ ശക്തരല്ല. രണ്ടാമത് ദില്ലിയിൽ ഭരണമില്ല. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് നേതാക്കൾ തമ്മിലൊരു തർക്കം വരുമ്പോൾ ഒരാളെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയായിട്ട് ഒരു ക്യാബിനറ്റ് പദവി കൊടുത്ത് ആ പദവിയിൽ എടുക്കുകയും പലപ്പോഴും അത് സീനിയർ ആയിട്ടുള്ള നേതാക്കളെ അങ്ങനെ എടുക്കുകയും ജൂനിയർ ആയിട്ടുള്ള ആളെ മുഖ്യമന്ത്രിയാക്കുന്ന പതിവൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ എംഎൽഎമാർ ആരെ പിന്തുണയ്ക്കുന്നു അവർക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ കോൺഗ്രസിനെ ജയിപ്പിച്ചത് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വവും അദ്ദേഹത്തിന്റെ പി സി സി അധ്യക്ഷനായിട്ടുള്ള പ്രവർത്തനവുമാണെന്ന് വിലയിരുത്തുമ്പോൾ സിദ്ധരാമയ്യയാണ് രണ്ടാമത്തെ കാര്യം. സിദ്ധരാമയ്യയുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം മാസ് ലീഡറാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ പോലെയൊക്കെ ഒരു വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ ഒരു സമുദായമല്ല പല സമുദായങ്ങളെ കോർത്തിണക്കി പഴയ ദേവരാജ അരശന്റെ ഒരു അഹിന്ദ കോയലിഷൻ, അതായത് മുസ്ലിം ആദിവാസി ഷെഡ്യൂൾ കാസ്റ്റ് പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ കുർബ സമുദായം, ഇതേ ഈ സമുദായങ്ങളുടെ എല്ലാം പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യ ടേം കൊടുക്കേണ്ട, പിന്നെ അദ്ദേഹത്തിന് 75 വയസ്സായി. അപ്പൊ അദ്ദേഹത്തിന് ഇനി അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയായി പറയുന്നു അദ്ദേഹത്തിന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന്. അപ്പോൾ അദ്ദേഹം അത് ആ വാക്ക് അദ്ദേഹം പാലിക്കുമോ എന്നറിയില്ല, എങ്കിലും അദ്ദേഹത്തിന് ഇനി ഇപ്പോൾ ആദ്യത്തെ ടേം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ തന്നെ ലോജിക്കലാണ്. ഈ ഇത് ഇത് രണ്ട് ഈ അടുത്ത വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ട്, അത് വളരെ നിർണായകമാണ് കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇപ്പോൾ പ്രഥമമായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നോക്കിക്കാണുന്നത്. അതിലെങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അതിൽ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം. അതായത് സിദ്ധരാമയ്യ രണ്ടര വർഷം കഴിഞ്ഞിട്ടോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടോ രണ്ടു വർഷം കഴിഞ്ഞിട്ടോ ഒഴിഞ്ഞു കൊടുക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നത്. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കർണാടകത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കർണാടക സർക്കാർ ആടിയുലയുമോ അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ നടക്കുന്നത് പോലെയുള്ള പ്രത്യേകിച്ച് സിദ്ധാരാമയ്യ നേരത്തെയും മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിലപാട് മാറ്റിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതും അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമാണോ എന്നത് കാത്തിരുന്നത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ ഇപ്പോൾ ഡി കെ ക്യാമ്പ് നിരാശരാണ് എന്നതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ വീടിന് മുൻവശത്തൊക്കെയും പ്രവർത്തകർ നിരാശയോടെ നിൽക്കുന്നു.